നമസ്കാരം, റാഫ് ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇ എഫ് എൽ കപ്പിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ന് വെസ്റ്റാം യുണൈറ്റഡിനെ നേരിടുകയാണ്. ഇ എഫ് എൽ കപ്പിൻ്റെ തേർഡ് റൗണ്ട് മത്സരമാണിത്. കഴിഞ്ഞ വീക്കെൻഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വെസ്റ്റാം യുണൈറ്റഡിനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നേരിട്ടിരുന്നു. അന്ന് 2-1 യുണൈറ്റഡാണ് വിജയിച്ചത്. എന്തായാലും ഇ എഫ് എൽ കപ്പിലേക്ക് വരുമ്പോൾ സ്ക്വാഡിൽ തീർച്ചയായിട്ടും ചില മാറ്റങ്ങളുണ്ടാവും. ക്രിസ്ത്യാനോ റൊണാൾഡോയെ കളിക്കളത്തിലേക്ക് ഇറക്കാനുള്ള സാധ്യതയില്ല. നേരത്തെ തന്നെ ഒലേ ഗുണാർ സോൾഷർ പറഞ്ഞിരുന്നു, എല്ലാ മത്സരങ്ങളും ക്രിസ്ത്യാനോയെ കളിപ്പിച്ചേക്കണമെന്നില്ല എന്ന്. അത് സ്വാഭാവികമാണ്, പ്രധാന മത്സരങ്ങൾ ഇനിയും വരാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ മത്സരം അദ്ദേഹം കളിക്കാനുള്ള സാധ്യത കുറവാണ്. അതേസമയം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഒലേ ഗുണാർ സോൾഷർ നൽകിയ സൂചനകൾ അനുസരിച്ച് ജെസ്സി ലിങ്കാർഡ് ഇന്നത്തെ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ അവരുടെ അക്കാദമി സ്ട്രൈക്കർ ആയിട്ടുള്ള ആന്റണി എലങ്ക കളിക്കാനുള്ള സാധ്യത കാണുന്നു. ആന്റണി എലങ്കയെ കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിങ്ങനെയാണ് ഒലേ ഗുണാർ സോൾഷർ പറയുന്നത്. ആന്റണി വളരെ ടെറിഫിക് ആയിട്ടാണ് പ്രീ സീസണിൽ പെർഫോം ചെയ്തത്. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്, എന്തൂസിയാസം എല്ലാം വളരെ മികച്ചതാണ്. ഇത്തരത്തിലുള്ള താരങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആന്റണി ഇന്നത്തെ മത്സരം കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അലക്സ് ടെല്ലസും പരിക്കിൽ നിന്ന് മുക്തനായി വരികയാണ്. അദ്ദേഹം ട്രെയിൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹവും ഒരു പക്ഷേ ഇന്നത്തെ സ്ക്വാഡിൽ ഉൾപ്പെടാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നു. ഈ മാച്ചിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സോൾഷർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ചില ഈ ഒരു സീസൺ ആരംഭിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ചില താരങ്ങൾക്ക് കൂടുതൽ പ്ലെയിൻ ടൈം നൽകേണ്ടതുണ്ട്, അവർക്ക് കൂടുതൽ ഫിറ്റ്നസ്സിലേക്കൊക്കെ എത്താൻ വേണ്ടി. അതുകൊണ്ട് അത്തരത്തിൽ ചില പ്രധാനപ്പെട്ട താരങ്ങളെ ഇന്നത്തെ മത്സരം കളിപ്പിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്കൊരു പ്രോബബിൾ ഇലവനിലേക്ക്, യുണൈറ്റഡിൻ്റെ ഒരു പ്രോബബിൾ ഇലവനിലേക്ക് പോകാം. അത് ഇങ്ങനെയാവാനുള്ള സാധ്യതയുണ്ട്. ഹീറ്റൺ, ടെല്ലസ്, ബെയ്ലി, ലിൻഡലോഫ്, ഡാലോട്ട്, മാറ്റിച്ച്, വാൻഡിബീക്ക്, മാറ്റ, സാഞ്ചോ, ലിങ്കാർഡ്, മാർഷ്യൽ, ഇങ്ങനെയുള്ള ഒരു ആദ്യ ഇലവനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നത്തെ മത്സരത്തിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ യങ് ബോയ്സിനോട് പരാജയപ്പെട്ടതിന് ശേഷം നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ വെസ്റ്റാം യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇനിയിപ്പോൾ വീണ്ടും ഇ എഫ് എൽ കപ്പിൽ ഏറ്റുമുട്ടുകയാണ്. ഇന്ന് രാത്രി 12:15 മത്സരം, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ 12:15 ഈ ഒരു മത്സരം നടക്കുന്നത്. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.